എൽദോയെ കാണാതായിട്ട് ദിവസം 10 കഴിഞ്ഞു. 9 ദിവസമോ? അപ്പൊ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നത് വേണമെങ്കിൽ അങ്ങേരോട് പോയി ചോദിക്കാനാണ്. കാണിച്ചാ ചോദിക്കാം. പ്രതിപക്ഷ നേതാവ് വീടി സതീശനത് പുള്ളി തൊട്ട് കാണിച്ചാ ചൂണ്ടി കാണിച്ചാ മതി. ഇത് പോലീസിലും എവിടെയാണെന്ന് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ പോയിരിക്കുകയാണ്. അങ്ങനെ അജ്ഞാത കേന്ദ്രത്തിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക അല്പം പ്രയാസമാണ്. ഇത് അജ്ഞാത കേന്ദ്രത്തിൽ എന്നുള്ളതല്ല, നാളെ ഈ മുൻകൂർ ജാമ്യത്തിൻ്റെ വിധി വരും. വിധി പറയാൻ വേണ്ടി നാം മാറ്റി വെച്ചിരിക്കുക. കഴിഞ്ഞ ശനിയാഴ്ച അതിൻ്റെ വാദ പ്രതിവാദങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ആ വിധി വന്ന് എന്താണ് കോടതി പറയുന്നത്, ആ വിധി അനുസരിച്ച് നാളെ നടക്കും. അല്ലേ, എന്നാലും ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ്. ആ ആള് അങ്ങനെ മുങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, അദ്ദേഹം മുങ്ങി നടക്കുന്നതിനെ അത് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഞാൻ തെറ്റുകാരനല്ല എന്ന് എൽദോയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ എൽദോസിന് കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് നട്ടലോടുകൂടി നട്ടൽ ഉയർത്തി നിന്ന് ഏത് നിയമത്തിന് മുന്നിലും അദ്ദേഹം അങ്ങോട്ട് കയറി ചെന്ന അദ്ദേഹം പറയണം, ഞാൻ തെറ്റുകാരനാണെന്നെങ്കിൽ എന്നെ ശിക്ഷിക്കൂ, അതാണ് മാതൃക. അതെ, ഇപ്പോ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട് കുറച്ചു ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നാലും അത് എൽദോസിന്റെ ഗ്രാഫ് കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ വിൻസെന്റ്, നമുക്കറിയാവല്ലോ ഇതുപോലൊരു സംവിധാനം, ഒരു കേസായിരുന്നു വിൻസെന്റിന്റെ കോവളത്ത്. വിൻസെന്റ് അവിടെ ധൈര്യപൂർവ്വം അവിടെ ചെന്ന് എല്ലാ നിയമ പരിപാടികളും, എന്നിട്ട് വിൻസെന്റ് അവിടെ ജയിച്ചു വന്നു. അല്ല, ഒടുവിൽ അത് ബോധ്യപ്പെട്ടല്ലോ, അതൊരു അതൊരു പ്ലാൻഡ് ചെയ്ത സംഭവമാണ്. വിൻസെന്റിന്റെ ഭാഗത്ത് ചെറുതായിട്ട് ഒരു അഭിനിവേശമൊക്കെ ഉണ്ടായി. പക്ഷേ ഇവർ ഈ ആരോപിച്ചതുപോലെ വിവാഹ വാഗ്ദാനം നൽകൽ, പീഡിപ്പിക്കൽ, അതൊന്നും അതിനകത്ത് നടന്നിട്ടില്ല എന്ന് കോടതിക്കൊക്കെ ബോധ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിലെല്ലാം വലിയതല്ലയോ, നമ്മുടെ AK ശശീന്ദ്രൻ മന്ത്രിക്കെതിരെ ഹണി ട്രാപ്പ്, അത് പക്ക ഹണി ട്രാപ്പാന്ന് തെളിഞ്ഞ് ഇത് അങ്കമാലി MLA അതും അതും ട്രാപ്പിൽപ്പെടുത്തിയാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നു. മുൻ MLA നടത്തിയിരിക്കുന്നു, മന്ത്രിമാരെ നടത്തിയിരിക്കുന്നു, ഇതെല്ലാം ട്രാപ്പിൽപ്പെടുത്തിയ. ഇപ്പം എൽദോസ് പറയാ, എൽദോസിനെ ട്രാപ്പിൽപ്പെടുത്തുകയാണ്. അപ്പം ഇവിടുത്തെ ഉള്ള പല മാധ്യമങ്ങളും ആ ഇരയെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ പല മാധ്യമങ്ങൾ, ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ അവരുടെ ഒരു ഫോട്ടോയും എല്ലാം കൂടി ഇന്നലെ ഫോട്ടോയൊക്കെ വെച്ച് അവരത് ഇപ്പോൾ പ്രത്യേക പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഓപ്പറേഷൻ, ഇപ്പൊ സത്യം പറഞ്ഞാൽ എൽദോസിന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ എൽദോസിന് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തന്നെ നിൽക്കാമായിരുന്നു. ഇതിങ്ങനെ ഒരു ഒളിച്ചോടുന്നേ എന്തിനാ, പാർട്ടിയെ കൂടി നാണക്കെടുത്തുകയാണല്ലോ. അപ്പോ സതീശനും സുധാകരനും ഒന്നും ഉത്തരവില്ല. കാരണം ഒരു ആളോട് വിശദീകരണം ചോദിച്ച് 7 ദിവസം ഒരാഴ്ചക്കകം വിശദീകരണം, സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളിലൊക്കെ ഒരാഴ്ചക്കകം വിശദീകരണം നൽകണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടാറ്. പക്ഷെ ഇവിടെ ഇപ്പോ വിശദീകരണം കൊടുക്കാനും ആളില്ലാത്തൊരു അവസ്ഥയാണ്. എൽദോസ് സത്യം പറഞ്ഞാൽ പിന്നെ എൽദോസിനെ വളരെ അസൂയപൂർവ്വം കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം അയാൾ അതുപോലെ വളർന്നു വന്നൊരു നേതാവാണ്. അയാൾ ഓട് വിളിച്ചിറങ്ങി വന്നതൊന്നും അല്ല. അയാൾ KSU അവിടെ ഓട്ടോറിക്ഷ, ടൗണിൽ മൂവാറ്റുപുഴ ടൗണിൽ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്ന, അങ്ങനെ വളരെ കഷ്ടപ്പെട്ട കോളേജ് യൂണിയൻ ചെയർമാനായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി, അതെ, അങ്ങനെ പടിപടിയായിട്ട് വരവൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു പാർട്ടിയുടെ ഓരോ പടവുകളും ചവിട്ടിയൊക്കെ തന്നെയാണ് വന്നത്. പക്ഷെ ഒരു ചെറുപ്പക്കാരന് അത്തരം ഒരു അവസരമൊക്കെ കിട്ടുമ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിന് പകരം അതിന് വേറൊരു വഴി കൂടി കൊണ്ടുപോകാൻ എൽദോസ് ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരു ട്രാപ്പൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് ഇനിയിപ്പോൾ എൽദോസിന്റെ ഭാഗം ശരിയാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടാൽ പോലും എൽദോസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം ഒരു സൗഹൃദം, അതൊരു ജനപ്രതിനിധിക്ക് ഒരു ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു നേതാവായി നാളെ ഭാവിയിലേക്കുള്ള ഒരു കരുതൽ പെട്ട ഒരു നേതാവാണ്. കാരണം പെരുമ്പാവൂരിൽ 2 തവണ ജയിക്കുന്നു, LDFനും സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പെരുമ്പാവൂർ. അടുത്ത പ്രാവശ്യം ഒരു പക്ഷേ നമ്മൾ പറയാൻ പറ്റത്തില്ല, ഒരു പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പരിഗണിക്കപ്പെടുന്ന മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടേണ്ട ആളാണ്. 3 വട്ടം, അപ്പോൾ ആ 1 തവണയും കൂടി പെരുമ്പാവൂരിൽ ജയിച്ചാൽ 3 വട്ടം ജയിച്ചു വരുന്നു. അദ്ദേഹത്തിന് മറ്റ് ഈ പറഞ്ഞ പോലെ ഒരു യോഗ്യതകളൊക്കെ ഉള്ള ആളുണ്ട്. പക്ഷേ ഈ നമ്മുടെ ബാക്കിയുള്ള വശം, തെറ്റ്, ഇപ്പോൾ നമ്മുടെ ഒരാള് ഒരു സ്ത്രീയുമായി നമ്മൾ അടുക്കുമ്പോൾ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് പോകണം. ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ സ്ത്രീ ഇയാൾ മോശക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് പുറകെ പോയിട്ട് പറ്റത്തില്ല ഈ എന്നോടൊപ്പം ഉണ്ടെങ്കിലേ പറ്റും. അല്ല, അതാണ് മനസ്സിലാവാത്തത്. എന്നാ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ട്രാപ്പൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ, അല്ല, ഒരു ഘട്ടത്തിൽ ഒരു സൗഹൃദം ഉണ്ടാവുന്നു, ആ സൗഹൃദം വേറൊരു വഴിവിട്ട് ബന്ധത്തിലേക്ക് പോകുന്നു. അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും തരത്തിലൊരു രേഖകളായിട്ടൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം കൊണ്ട്
ഈ ആളുകൾക്കാണ് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പ്രയാസം ഉണ്ടാകുന്നത്. അപ്പൊ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ശരിയാക്കി കളയുമെന്ന് പറയും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്, ഇവിടെ അവര് പറയുന്നത് ഞാൻ ഇതിൽ നിന്ന് വിട്ടുമാറാൻ തയ്യാറായി. ഇത് ആർക്കും സംഭവിക്കാവുന്ന മനുഷ്യനല്ലേ, ബലഹീനരല്ലേ അവര്, ആർക്കും സംഭവിക്കാവുന്ന പിന്നെ കാര്യമാണ്. പക്ഷേ എൽദോസിനെ സംബന്ധിച്ച് ഒരിക്കലും അദ്ദേഹം മാറി നിൽക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം പുള്ളി തെളിയിക്കട്ടെ. ഇവിടെ ഈ ഇരയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങൾ, നമ്മളല്ല ചില മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പ്രചരിപ്പിച്ച ചില വീഡിയോകൾ ഞാൻ കണ്ടു. അവരുടെ ചരിത്രങ്ങൾ, അവർ 5 പ്രാവശ്യം കല്യാണം കഴിച്ചു, അവരുടെ മറ്റ് കുടുംബ രീതികളും അവരുടെ ചെയ്തികളെക്കുറിച്ചൊക്കെ ഒരുപാട്, നമ്മളതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്കതിനകത്ത് കടക്കാൻ നമ്മളൊരാളിനെ ആരോപണ വിധേയരാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഒരാൾ ആരോപിക്കുന്നു, മറ്റേയാൾ ഇല്ലെന്ന് പറയുന്നു. പക്ഷേ ഈ ആരോപണ വിധേയർ ഒരിക്കലും പ്രതിയാവുന്നില്ല. ഒരു നീതിന്യായ പുസ്തകത്തിലും അത് പറയുന്നില്ല. അയാൾ പ്രതിയല്ല, അത് പ്രതിയാണെന്ന് തെളിയിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹം പ്രതി. അതെ, അതുകൊണ്ടാണ് എൽദോസ് ഇങ്ങനെ ഒളിച്ചു നിൽക്കേണ്ടുന്ന കാര്യമേ ഇല്ല. നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ജയിലിൽ കിടക്കേണ്ടി വന്നാൽ കിടക്കണോ? ഒരു പക്ഷേ 10 ദിവസം കിടക്കണമെങ്കിൽ കിടക്ക്. എന്താണ് പ്രശ്നം? അത്തരത്തിൽ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് ഇത് ഏറ്റവും അവസാനം ഈ കേസിൽ കോടതിയിൽ നിന്ന് എൽദോസിന് അനുകൂലമായ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ എൽദോസിന്റെ ഗ്രാഫ് കൂടത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ജയിലിൽ കിടന്ന നേതാക്കന്മാരായ കേരളം ഭരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലം മുതൽ പല കാരണങ്ങളാണ്. ഇതിപ്പോ ഒരു എൽദോസിന് അങ്ങനെ കോടതിയിൽ നിന്ന് എൽദോസ് കുറ്റക്കാരനല്ല എന്നുള്ള ഒരു ഒരു കാര്യം ഉണ്ടാവുന്ന ഒരു സ്ഥിതി വന്നാൽ, എൽദോസ് അങ്ങനെ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് എൽദോസിന് ഗുണകരമായിട്ടേ മാറും. കള്ളക്കേസിലാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്നുള്ളത്. അതെ, അദ്ദേഹത്തിന് ഈ ഡെയിലി ഡയറി കുറിപ്പ് എഴുതുന്നെങ്കിൽ ഇതൊക്കെ എഴുതി വെച്ചാൽ വരും തലമുറയ്ക്ക് അതൊരു മാതൃകയായിരിക്കും. നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം അതാണ്. ഒന്ന്, ഈ ഒളിവിൽ എത്ര നാൾ നമുക്ക് ഒളിവിൽ കഴിയും? മുൻകൂർ ജാമ്യാപേക്ഷ, എനിക്ക് തോന്നുന്നത് പോലീസും ഈ ജാമ്യാപേക്ഷയുടെ ഒരു ഇത് വരട്ടെ എന്നുള്ളത് കൊണ്ടാണ്. നാളെ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി, വെയിറ്റ് ചെയ്താൽ അത് വന്നിട്ട് ആവാം എന്നുള്ളത് കൊണ്ടായിരിക്കും. കാരണം ഇപ്പൊ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് ഈ മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന ഒരു കാര്യം വന്നാൽ അത് പോലീസിനെ കണക്കിട്. അപ്പൊ അതുകൊണ്ട് അവരും, എനിക്ക് തോന്നുന്നത് പോലീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെക്കുന്നു. അവർ ഇന്നലെ തെളിവെടുപ്പൊക്കെ നടത്തി, തെളിവെടുപ്പ് നടത്തി. ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞ എൽദോസിന്റെ അടിവസ്ത്രം വരെ ഈ ഇരയുടെ വീട്ടിൽ നിന്ന് എടുത്തെന്നാണ്. ബ്രാൻഡിന്റെ കുപ്പികളൊക്കെ അല്ലെ എൽദോസ് ഈ ഒന്നാം തരം മദ്യപാനി എന്നുള്ള ഒരു ആരോപണം ഈ ഉന്നയിക്കുന്നുണ്ട്. മദ്യപിച്ചിട്ട് വന്ന് അവര് ഉപദ്രവിക്കുകയും വീട്ടിൽ ഇടിച്ചു കയറി അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ അവർ പറയുന്നുണ്ട്. അതല്ല, ഗസ്റ്റ് ഹൗസില് അത് വലിയ രസമെന്ന് പറഞ്ഞാൽ ഭാരത് ജോഡോ യാത്ര അവിടെ തിരുവനന്തപുരത്ത് ഉള്ളപ്പോഴാണ് അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ റൂം എടുത്തിരിക്കുന്നത് കോവളത്ത്. അത് അതൊന്നാലും ഇത്രയും മൂഢനാണോ, പൊട്ടനാണോ? അതാണ് ഈ ചില ചില മനുഷ്യർ ചില സമയങ്ങളിൽ ഈ ബുദ്ധി കൂടി പോയി. അതെ, നല്ല നല്ലോണം കവിത ചില ചില സമയങ്ങളിൽ ഈ ഇതങ്ങ് പറന്നു പോവും. അപ്പൊ ആ സമയത്ത് കിളി പോയ സമയത്തായിരിക്കും സത്യം. അല്ല, ഒരിക്കലും ഒരു ഭാവിയുള്ള ഒരു നേതാവായിരുന്നു. പിന്നെ അതൊക്കെയാണ് നാം കാണേണ്ടത്. ശരിക്കും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വരും തലമുറയിൽ ശ്രദ്ധേയരായി നിൽക്കേണ്ടുന്ന, കാരണം അദ്ദേഹത്തിന് സാമുദായിക പിന്തുണയും ഒക്കെ സാമുദായിക പിന്തുണയെ കുറിച്ച് പറയുവാണെങ്കിൽ പുള്ളിക്ക് കട്ട സപ്പോർട്ടായിരുന്നു. കാരണം ഇവിടുത്തെ പുള്ളി ജാക്കോബൈറ്റ് സഭക്കാരനാ. എതിര് കക്ഷികളെന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് തരാം. ഈ ഓർത്തഡോക്സും ജാക്കോബൈറ്റുമായിട്ട് അടിയടക്കമാണല്ലോ ഇപ്പം അവിടെ പള്ളി സഭാ തർക്കമാണ്. ആ തർക്കത്തിൽ ഇദ്ദേഹം ഈ കഴിഞ്ഞ മാസം ഇവിടെ പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കാൻ ശ്രമിച്ചതാണ് നിയമസഭയിൽ. പല പ്രാവശ്യം അവർക്ക് വേണ്ടി വാദിച്ചു. ആ സഭയോടൊപ്പം നിൽക്കുന്നുള്ള ആ സഭയുടെ കട്ട സപ്പോർട്ട്, അതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അടുത്ത തവണ യു ഡി എഫിന് ഭരണം കിട്ടുന്ന സാഹചര്യം വന്നാൽ മന്ത്രിയായി പോലും പരിഗണിക്കാവുന്ന സാമുദായിക പിൻബലമുള്ള ഒരാളാണ്. കാരണം ആ വിഭാഗത്തിന് ജാക്കോബൈറ്റിന് ഒരു മന്ത്രിയെ വേണമെന്നുള്ള ആവശ്യം വന്നാൽ ഉറപ്പായും പരിഗണിക്കപ്പെടുന്നു. പണ്ടും യു ഡി എഫ് ഒക്കെ അധികാരത്തിൽ വരുമ്പോൾ ജാക്കോബൈറ്റ് സമുദായത്തിന് പല മന്ത്രിമാരുണ്ടായിരുന്നു. പി പി തങ്കച്ചൻ ഉണ്ടായിരുന്നു, ടി എം ജേക്കബ്, ടി യു കുരുവിള, പിന്നെ എത്രയോ പിന്നെ ജാക്കോബൈറ്റ് സഭക്കാര് മന്ത്രിമാരായിരുന്നു. അതെ, ആ സഭയെ അല്ല അവരെയും കൃത്യമായി പരിഗണിച്ചാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് പറഞ്ഞത്, ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. നിയമസഭയില് നമ്മള് ഈ ഇപ്പോ ഇതൊക്കെ കളിയാക്കി പറയുന്നുണ്ടെങ്കിലും ഒരു സരസനായ ഈ കവിതയൊക്കെ ആയി ഇങ്ങനെ ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ പിന്നെ എന്തോട്ട് സംസാരിച്ചു വളരെ സരസമായിട്ട് സംസാരിച്ചു. അപ്പോൾ ട്രെയിൻ വന്നു, ഞാനും കയറി പോയി, പുള്ളി അവിടെ നിൽക്കുമായിരുന്നു. അപ്പം കുറേ നേരം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ വളരെ സൗഹൃദപരമായിട്ട് പുള്ളിയുടെ ആ തമാശയൊക്കെ കേട്ട് നിങ്ങളുടെ വാർത്തകളൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പുള്ളിയാണ്. അപ്പം കഴിഞ്ഞ നിയമസഭയിൽ, കഴിഞ്ഞ ഒന്നാം പിണറായി ഈ സർക്കാരിൻ്റെ നിയമസഭയിൽ ഈ മൂവാറ്റുപുഴയും പിന്നെ ഇതും
പെരുമ്പാവൂർ ഈ രണ്ട് സ്ഥലത്തെ എം എൽ എമാർ അവർ രണ്ടുപേരും ആദ്യമായിട്ട് ജയിച്ചു വന്നവരാ. അവരാൾ സി പി ഐയുടെ അവളുടെ പേര് സി പി ഐയുടെ എം എൽ എ ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കപ്പെട്ട രണ്ട് അണ്ണാ രണ്ട് അടുത്തടുത്ത മണ്ഡലത്തിൽ നിന്ന് അതും എൽദോ ആണ്. അപ്പം ഇവര് രണ്ടുപേരും ശ്രദ്ധിക്കപ്പെട്ട ആദ്യമായിട്ട് നിയമസഭയിൽ വന്നവര് രണ്ടുപേരും ചെറുപ്പക്കാര് അങ്ങനെയൊക്കെയുള്ള പിന്നെ സാമ്യം ഉണ്ടായിരുന്ന തന്നെയല്ല മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങളും രണ്ടുപേരും ജയിച്ചു വന്നതും ഒക്കെ. മറ്റേ എൽദോ സി പി ഐയുടെ പിന്നെ മറ്റേ എം എൽ എ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീട്ടില് ഒരു സ്വന്തമായി ടി വി പോലും ഇല്ലാതെ പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ദോഷമായി മാറിയ കല്യാണം ഒന്നുമില്ലാതിരുന്നതിൽ നിന്ന് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, ഭാവിയുണ്ട്, ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്ന ഒരു നേതാവാണ്, ആ നേതാവ് ഇങ്ങനെയൊക്കെ ചെന്ന് ട്രാപ്പുകളിൽ ചെന്ന് ചാടിയിട്ട് അതിൽ നിന്ന് ഊരി പോകാൻ അവസരം ഉണ്ടായിട്ട് ഊരി പോകാതെ പുള്ളി പിടിച്ചിരിക്കും അങ്ങോട്ട് കയറി ഇടിച്ചിടിച്ച് എന്തോ പിന്നെ ഉദ്ദേശിച്ചാണ് എൽദോസിനെ, എന്തിനാണ് എൽദോസിനെ ആ ഒരു മാസ്മര ലഹരിയിലേക്ക് വന്നത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യങ്ങൾ. എന്തായാലും ആ മാസ്മര ലഹരിയിൽ പെട്ടുപോയെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല, ഈ ഒളിവ് വല്ലാത്ത ഒളിവിന് ഒളിവായി. അപ്പൊ ഇനി ഒളിവിലെ ഓർമ്മകൾ എഴുതാനായിരിക്കും, ഇനി അവിടെ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുമായിരിക്കും.